ഹരിയാന ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം ഒരു ചെറിയ സംസ്ഥാനമാണ് പക്ഷേ നോക്കൂ കേരളം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിരന്തരമായി തൊഴിൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു കൂടുതൽ മേഖലകളെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നു പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നു പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു എല്ലാ മേഖലയിലും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു തീരുന്നില്ല പുതിയ കേരളത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കഴിയുന്ന വിധം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പുണ്ടാക്കുന്നു ഒരു സംശയവും വേണ്ട ഈ വരുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ കുതിപ്പോടുകൂടി മുൻപോട്ട് പോകണമെന്ന ദിശയിലുള്ള വളരെ വ്യക്തമായ ചർച്ചകൾക്ക് ഡി വൈ എഫ്ഐയുടെ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനം വേദിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യം വികസിക്കണ്ടേ ആ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ മാത്രമല്ലേ കണക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ നിക്ഷേപങ്ങൾ ക്ഷണിച്ചു വരുത്താൻ കഴിയൂ സമീപകാലത്ത് കേരളത്തിനെതിരെ ഉയർന്നു വരുന്ന സമരം ഒരു വിഭാഗം പരിസ്ഥിതി ബാധകൾ ഇറങ്ങുകയാണ് ശ്രീ വി ഡി സതീശൻ പരിസ്ഥിതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വല്ലാത്ത ആശങ്കയാണ് ടെലിവിഷൻ ചാനലിലും കണ്ടോൺമെന്റ് ഹൗസിലെയും കെ പി സി സി ഓഫീസിലെയും വാർത്താ സമ്മേളനങ്ങളിലും മാത്രമാണ് നിങ്ങൾക്ക് കേരലിനെ വിമർശിക്കാൻ മാത്രമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് തടസ്സം നിൽക്കാൻ മാത്രമാണ് പരിസ്ഥിതി എന്ന പദം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നാൽ ഡിവൈഎഫ്ഐ നിങ്ങളോട് വിരൽ ചൂണ്ടി വിനയപൂർവ്വം കേരളത്തിൽ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രസ്ഥാനം കൂടിയാണ് ഡെമോക്രാറ്റിക് യു ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇവിടെ സൂചിപ്പിച്ചു ഈ കോവിഡ് കാലത്ത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളിൽ ചിലതിനെ കുറിച്ച് റീസൈക്കിൾ കേരളയിലൂടെ പതിനൊന്ന് കോടി രൂപ ഞങ്ങൾ സമാഹരിക്കുമ്പോൾ ആക്രിപിറക്കുകയും അധ്വാനിച്ചുമായിരുന്നു കേരളത്തിന്റെ നദീതടങ്ങളിൽ നിന്ന് കേരളത്തിന്റെ വാട്ടർ ബോഡികളിൽ നിന്ന് ജലാശയങ്ങളിൽ നിന്ന് കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ നിന്ന് തെരുവുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് ഈ ഭൂമിക്ക് ആഘാതമായിരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കേരളത്തിലെ യുവത്വം തെരുവിലിറങ്ങി സമാഹരിച്ച് ിൾ ചെയ്തത് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചു കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും അതിന്റെ ഭാരവാഹികളും എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിക്കുമെന്നും പറഞ്ഞു പത്തനംതിട്ടയിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി നടക്കുമ്പോൾ അവിടേക്കുള്ള പരമാവധി ദിവസങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനുള്ള അരി ഡി വൈ മലപ്പുറം ജില്ലാ കമ്മിറ്റി മോർണിംഗ് ഫാമിലൂടെ ഉൽപ്പാദിപ്പിച്ച അരി നമുക്ക് കൊടുക്കാൻ കഴിയും എങ്ങനെയായിരുന്നു മോർണിംഗ് ഫാം എന്ന കോൺസെപ്റ്റ് കിടന്ന ഭൂമികൾ മാത്രം തിരഞ്ഞെടുക്കുന്നു തരിശു കിടന്ന ഭൂമികൾ മാത്രം രാവിലെ വ്യായാമത്തിനിറങ്ങുന്നതിന് പകരം ജിമ്മിൽ പോകുന്നതിന് പകരം പ്രഭാത സപാരിക്ക് പകരം രാവിലെ വരൂ നമുക്ക് പണിയെടുക്കാം ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങളാണ് തരിച്ചു കിടന്ന ഭൂമികളിൽ ഡിവൈഎഫ്ഐ ഉൽപാദിപ്പിച്ചത് അത് പൂവിന്റെ കൃഷി മുതൽ വ്യത്യസ്ത ഭക്ഷ്യവിഭവങ്ങൾ മുതൽ ഈ കേരളത്തിലും പാടും ഡി വൈ എഫ് ഐ ഉൽപാദിപ്പിച്ച പരിസ്ഥിതിയിൽ നേരിട്ട് ഇടപെട്ട ഡിവൈഎഫ്ഐയുടെ ഇടപെടൽ ഈ പരിസ്ഥിതി വാദികളായി നടക്കുന്ന കുറേ പേരുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നു ഈ മേലനങ്ങി ഈ പണി വല്ലതും എടുത്തിട്ടുണ്ടോ വല്ലതും എടുത്തിട്ടുണ്ടോ പരിസ്ഥിതിയിൽ നേരിട്ടിടപെടുകയാണ് പരിസ്ഥിതിക്ക് വിനാശമായ ആക്രി പറക്കി ടൺ കണക്കിനത് വിറ്റ് പതിനൊന്ന് കോടി രൂപ കേരളത്തിന്റെ പൊതുഖജനാവിലേക്ക് സംഭാവന ചെയ്തു കൊടുത്തൊരു മഹാപ്രസ്ഥാനത്തിന്റെ മുമ്പിലാണ് ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട പരിസ്ഥിതി എന്ന് ടെലിവിഷൻ ചർച്ചയിൽ മാത്രം പറഞ്ഞു പരിചയിച്ചവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പാടിക്കൊണ്ടേയിരിക്കുന്നത് ഏ ഈ പണിയെടുക്കൂ സാർ മേലങ്ങി ഇതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വരൂ ഈ പണിയെടുക്കൂ കേരളത്തിന്റെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ പരിസ്ഥിതിയുടെ മുൻമുലയിൽ നിർത്തിയാണ് ഇടതുപക്ഷ സർക്കാരിനെ ഇവർ വേട്ടയാടാൻ നോക്കുന്നത് കേരളയിൽ പദ്ധതിക്ക് തുരങ്കം വെക്കാൻ നോക്കുന്നത് കേരളം കാണുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വരാനിരിക്കുന്ന ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ പദ്ധതിയാണ് കേരളയിൽ എന്തുകൊണ്ട് ലോകത്തുനിന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത് ഈ സി എഫ് സിയുടെ ക്ലോറോഫ്ലോറോ കാർബൺ എന്ന് പറയുന്ന കാർബൺ ബഹിർഗമനമാണ് പ്രശ്നം കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ പരമാവധി വേണ്ടത് കാർബൺ വിമുക്ത പൊതുഗതാഗതത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ലോകത്തെ എല്ലാ പരിസ്ഥിതി ഉച്ചകോടികളും ലക്ഷ്യം വെക്കുന്നത് ഈ ലക്ഷ്യത്തിലേക്കാണ് ഇതാണ് പറയുന്നത് എല്ലാ ലോകരാഷ്ട്രങ്ങളും പൊതുഗതാഗത സംവിധാനത്തെ അത് കാർബൺ ബഹിർഗമനത്തെ കുറയ്ക്കുകയോ കാർബൺ ബഹിർഗമനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതോ ആയ പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുക ഇടതുപക്ഷ സർക്കാരിനൊപ്പിലാക്കുന്ന കേരയിൽ അത്തരത്തിലുള്ള പൊതുഗതാഗത സംവിധാനമല്ലേ എത്ര സ്വകാര്യ വാഹനങ്ങളാണ് ഒഴിവാക്കാനാവുക പരിസ്ഥിതിയുടെ പേര് പറയുകയാണ് എന്തിന്റെ പേരിലാണ് ഇതിന് തൊട്ടു മുമ്പ് വന്ന ഗെയിൽ നിങ്ങൾ ആലോചിക്കണം ഗെയിൽ വിരുദ്ധ സമരം നടന്നു നടുരോടിൽ നമസ്കാര പാലയിട്ട് നമസ്കരിച്ചു കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതൃത്വത്തിൽ ഒരു ഒളിപ്പുമില്ലാതെ കോൺഗ്രസ് പോയി അതിനോടൊപ്പം സഖ്യം ചേർന്നു കലാപശ്രമമായിരുന്നല്ലേ ഏതാ ആ ഗെയിൽ പൈപ്പിലൂടെ പോകുന്ന ഇന്ധനം അവിടെയും പറയുന്നത് പരിസ്ഥിതിയുടെ കൊടിയാണ് പരിസ്ഥിതി അതിനെക്കുറിച്ച് അങ്ങോട്ട് പറയാ ഞാൻ ചോദിക്കുന്നു പരിസ്ഥിതി മൗലികവാദികളും കോൺഗ്രസും പറയുന്ന പരിസ്ഥിതി എന്താ ഗെയിൽ പൈപ്പിലൂടെ പോകുന്ന ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എൽ എൻ ജി മുൻനിരയിൽ നിൽക്കുന്ന ഗ്രീൻ എനർജി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എൽ എൻ ജി പരിസ്ഥിതി സൗഹൃദമായി ഇന്ധനം എൽ പി ജിയുടെ ഉപയോഗം കുറയ്ക്കുകയും ഡീസലിന്റെയും ഉൾപ്പെടെയുള്ള മറ്റു വാതകങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും പകരമായി സി എൻ ജിയുടെയും എൽ എൻ ജിയുടെയും കടന്നു വരവിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തൊരു ന്യൂജൻ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹരിതവാതകം അല്ലെങ്കിൽ ഹരിത ഇന്ധനം എന്ന് വിശേഷിപ്പിക്കാവുന്ന പരിസ്ഥിതി സൗഹൃദമായ ഒരു ഇടപെടൽ കൂടിയാണത് ഇന്ധനക്ഷമത കൂടുതലാണ് സി എൻ ജിയിലേക്ക് മാറണം ഡീസൽ പെട്രോൾ മാറണം മാറി സി എൻ ജിയിലേക്ക് വരണം സി എൻ ജിയിലേക്ക് വരണമെങ്കിൽ എൽ എൻ ജിയുടെ ഈ ഗതാഗതം ഈ പൈപ്പ് ലൈൻ വരണം ഇവിടെ അതിന്റെ ലഭ്യത വർദ്ധിപ്പിക്കണം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ കപട പരിസ്ഥിതി വാദമല്ലേ പരിസ്ഥിതി മൗലികവാദം ഈ കേരളത്തെ എവിടെയെങ്കിലും എത്തിക്കുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്ന കേരള പദ്ധതി മലയോര ഹൈവേ ദേശീയ ജലപാത തീരദേശ ഹൈവേ വരാനിരിക്കുന്ന ഇപ്പോൾ വളരെ വേഗതയിൽ മിന്നൽ വേഗതയിൽ പണി പുരോഗതി വികസനം വിവിധ ബൈപ്പാസുകൾ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനമുണ്ടാകണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് ഒരു കൗമാരക്കാരൻ ഒരു ചെറുപ്പം പാസ്പോർട്ട് സംഘടിപ്പിച്ചു വിസ സംഘടിപ്പിച്ചു നേരെ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിരുന്നു കുടിയേറ്റം ചെയ്തിരുന്നു പക്ഷേ കേരളം ഏറ്റവുമധികം ആശ്രയിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ജി രാജ്യങ്ങളിൽ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വന്നു അവിടേക്കുള്ള പ്രവാസം കുറഞ്ഞിട്ടുണ്ട് പ്രവാസത്തിൻ്റെ പുതിയ ഇടങ്ങൾ മലയാളി തേടിയിട്ടുണ്ട് യൂറോപ്പിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും അത് വേറൊരു കാര്യം പക്ഷെ പ്രധാനമായും സാധാരണക്കാർ കൂടുതൽ ആശ്രയിച്ചിരുന്ന ഈ ജി സി സി രാജ്യങ്ങളിലേക്കുള്ള പ്രവാസത്തിൽ വലിയ തിരിച്ചൊഴുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂട്ടത്തോടെ തൊഴിൽ നിഷേധവുമാണ് അങ്ങനെയെങ്കിൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗവും കേരളത്തിൽ ഇപ്പോഴുള്ള പരിമിതമായ പൊതുമേഖലാ ശൃംഖലയും പരിമിതമായ സ്വകാര്യ നിക്ഷേപങ്ങളിലെ തൊഴിലവസരങ്ങളും മാത്രം വച്ച് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക സാധ്യമാണോ തൊഴിലെന്നവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക സാധ്യമാണോ അല്ല കേരളം മാറണം ഉൽപ്പാദന മേഖലയിൽ കൂടുതൽ നിക്ഷേപ സൗഹൃദമാകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറണമെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കാതലായ മാറ്റമുണ്ടാകണം ആ കൂടി ഒരു സർക്കാർ മുൻപോട്ട് പോകുമ്പോൾ ഡിവൈഎഫ്ഐ പരിപൂർണമായും കേരള പദ്ധതിയുടെ നടപ്പിലാക്കലിനും ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഈ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഡിവൈഎഫ്ഐ പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ആ പിന്തുണയെ കൂടുതൽ അടിപൊളിയിടുന്നതായിരിക്കും വരാനിരിക്കുന്ന സമ്മേളനം എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തെ വലതുപക്ഷവൽക്കരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു കേരളത്തെ വലതുപക്ഷവൽക്കരിക്കാനുള്ള ശ്രമം സംഘടിതമായി നടക്കുകയാണ് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ മടക്കി കൊണ്ടുവരാൻ കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ ഭക്ഷണത്തിൽ പോലും വർഗീയതയുടെ വിഷം കലർത്താൻ കൂടുതൽ ജാഗരൂകമായി കൂടുതൽ ശക്തമായി കരുതലോടെ കേരളം മുൻപോട്ട് പോകേണ്ട ഒരു കാലമാണിത് കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് വർഗീയ വിഭജനം സൃഷ്ടിക്കുന്നതിനും അതോടൊപ്പം തന്നെ കേരളത്തിലെ അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ശാസ്ത്രവിരുദ്ധതയിലേക്കും കേരളത്തെ കൊണ്ടു ചെത്തിക്കുന്നതിനുമുള്ള സംഘടിതമായ പരിശ്രമം ഇവിടുത്തെ വലതുപക്ഷം നടത്തുന്നുണ്ട് ഇതിനെതിരെ നല്ല ജാഗ്രത ഉണ്ടാകേണ്ട ഒരു കാലമാണ് ഒരു സംശയവും വേണ്ട ഈ പ്രവർത്തനത്തിൽ നിർണായകമായ നേതൃപരമായ തീരുമാനമെടുത്ത് പ്രവർത്തിക്കേണ്ട കൂട്ടാർ കേരളത്തിലെ ചെറുപ്പം തന്നെയാണ് ജനതയകൾ തിരിച്ചറിയുന്നു ഡി വൈ കേരളത്തിൻ്റെ യൗവനത്തിൻ്റെ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു യുവജന സംഘടന എന്ന നിലയിൽ വലതുപക്ഷവൽക്കരണത്തിനെതിരായ സമരം ശക്തിപ്പെടുത്തേണ്ട ആവശ്യം ഡി വൈ എഫ് ഐ കൂടുതൽ തിരിച്ചറിയുന്നു അവിടെ കൂടുതൽ ശ്രമകരമായ സാർത്ഥകമായ തീരുമാനങ്ങൾക്ക് ഭാവിയിൽ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ കൂടുതൽ സയൻസ് ടംബർ വർദ്ധിപ്പിക്കാൻ ശാസ്ത്രാഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ എങ്ങനെയാണ് കേരളത്തിൽ ശക്തിപ്പെടുത്തേണ്ടതിനെ സംബന്ധിച്ച് വർഗീയതയ്ക്കെതിരായ സമരങ്ങളിൽ ദിശാസൂചികയായി മാറാൻ കഴിയുന്നതായിരിക്കും പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്ന പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനം എന്ന് ഞാൻ കരുതുകയാണ് ഇവിടെ കേരളത്തിലെ യു ഡി എഫ് കേരളത്തിലെ കോൺഗ്രസ് മാറ്റമുണ്ടാക്കാൻ വേണ്ടി പല പരീക്ഷണങ്ങളും നടത്തുകയാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് തകർത്തരിപ്പണമായത് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ് ഒരു പ്രയോഗമുണ്ട് മലപ്പുറം ലീഗിനുള്ളതാണെങ്കിൽ പത്തനംതിട്ട കോൺഗ്രസിനുള്ളതാണ് പരിണിതപ്രജനായ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതാവ് പണ്ടൊരിക്കൽ പത്തനംതിട്ട ജില്ലാ രൂപീകരണ ഘട്ടത്തിൽ അങ്ങ് പറഞ്ഞു പറഞ്ഞുപോയതാണ് അങ്ങനെയായിരുന്നു ലക്ഷണമൊത്തം ഒരു വലതുപക്ഷ ജില്ല പക്ഷേ നോക്കൂ ഇന്ന് പത്തനംതിട്ട ഒരു സമ്പൂർണമായ ഇടതുപക്ഷ ജില്ലയായി എങ്ങനെ മാറി സിഖബ് ജനീഷ് കുമാർ ഇവിടെ സൂചിപ്പിച്ചു ഒരു കാലത്ത് യുവജന സംഘടനാ പ്രവർത്തനം പോലും അപ്രാപ്യമായിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പം വലതുപക്ഷ കുടുംബങ്ങളിലെ ചെറുപ്പം ഡിവൈഎഫ്ഐയുടെ കൊട്ടിപിടിച്ച നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന അനുഭവം എങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായി കേരളത്തിലുണ്ടായി ഇടതുപക്ഷത്തെ കൂടുതൽ അടുത്തെറിയാനുള്ള അവസരം ലഭിക്കുകയായിരുന്നു കോൺഗ്രസ് എന്തുകൊണ്ട് വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പാഴ് മാറി കോൺഗ്രസ് ജനാധിപത്യം നഷ്ടപ്പെട്ട ഒരു സംഘടനയായി മാറി ഞാൻ ചോദിക്കട്ടെ കെ പി സി സി പ്രസിഡന്റ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ശ്രീ വി ഡി സതീശനാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ റോൾ മോഡലായി ഉയർത്തി കാണിച്ചയാൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനമേറ്റെടുത്തപ്പോ പറഞ്ഞത് ഇതാ ഇനി പ്രൊഡക്റ്റീവ് പൊളിറ്റിക്സിന്റെ കാലമായിരിക്കും ശ്രീ വി ഡി സതീശിനോട് ഞങ്ങൾ ചോദിക്കുന്നു പ്രൊഡക്റ്റീവ് പൊളിറ്റിക്സ് ഗ്രൂപ്പ് യോഗം ചേർന്നാണോ തീരുമാനിക്കുന്നത് ഇനി പ്രൊഡക്റ്റീവ് പൊളിറ്റിക്സിന് ആളായിരിക്കും അദ്ദേഹം പറഞ്ഞു ഈ ഗ്രൂപ്പുകളോടൊക്കെ എനിക്ക് പരമപുച്ഛമാണ് ഗ്രൂപ്പ് എന്തു തരം വൃത്തികെട്ട ഏർപ്പാടാണ് ഇനി ഗ്രൂപ്പ് ഉണ്ടാകില്ല ഗ്രൂപ്പ് ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചു കോൺഗ്രസ് പറഞ്ഞു ഇനി കോൺഗ്രസ് അകത്ത് ഗ്രൂപ്പില്ല നിങ്ങൾ ആലോചിച്ചപ്പോൾ പണ്ട് കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൽ അഞ്ച് ഗ്രൂപ്പാണ് കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ബി ഡി സതീശൻ ഗ്രൂപ്പ് കെ സുധാകരൻ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞുനോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോൺമെന്റ് ഹൗസ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയാണ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ കെ പി സി സി പ്രസിഡന്റ് രഹസ്യാന്വേഷണം നടത്താൻ രാത്രിയിൽ ആളെ വിടുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ പെഗാസസ് ഉപയോഗിച്ച് തന്റെ രാഷ്ട്രീയ എതിരാളികളെയും തന്റെ പടയിൽപ്പെട്ടവരെയും നരേന്ദ്രമോദി പിന്തുടർന്നതുപോലെ കെ സുധാകരൻ ഇതാ വി ഡി സതീശനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു പെഗാസസ് പ്രസിഡന്റായി കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് മാറി പെഗാസസ് പ്രസിഡന്റ് ആണെന്ന കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഒളിഞ്ഞുനോട്ടത്തിന്റെ ഇരയായി മാറുന്നത് വി ഡി സതീശനാണ് നിങ്ങൾ ആലോചിക്കണം ശ്രീ വി ഡി സതീശൻ സ്വകാര്യമായ ഒരിടത്ത് പോലുമല്ല ഗ്രൂപ്പ് യോഗം ചേർന്നത് ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയാണത് ഏതു കാലമാണിത് രാജ്യം അപകടകരമായ പ്രതിസന്ധി ഇത് ഇവിടെ പറയുന്നു ഇപ്പോൾ ഒരു കാലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് തോറ്റുപോയാൽ അയ്യോ തകർന്നു പോകും എന്നാണ് ജയിച്ചെടുത്ത് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് പഞ്ചാബ് പഞ്ചാബിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ നാലോ അഞ്ചോ ഗ്രൂപ്പാണ് പത്താം തീയതി റിസൾട്ട് വരുമ്പോൾ ഇനി എത്ര പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമെന്നപ്പ കാണാം തൊട്ടപ്പുറമുള്ള രാജസ്ഥാനിൽ കടുത്ത ഗ്രൂപ്പാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചത് ഞങ്ങൾ ഭരണത്തിൽ നിന്ന് പോയാൽ ഞങ്ങൾ തകർന്നു പോകുമെന്നാണ് അപ്പം ഭരണത്തിൽ വന്നിടത്തും നിങ്ങൾ തകരുകയാണല്ലോ രാഷ്ട്രീയം നഷ്ടപ്പെട്ടു പോയി രാഷ്ട്രീയ വീക്ഷണം നഷ്ടപ്പെട്ടു അപകടകരമായ ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രമാണ് വേണ്ടത് ഹിന്ദുക്കളുടെ കയ്യിൽ ഭരണം വേണമെന്ന് പ്രഖ്യാപിക്കുകയാണ് രാജസ്ഥാനിൽ റാലി നടത്തി ശ്രീ രാഹുൽ ഗാന്ധി നോക്കൂ കോൺഗ്രസ് എന്ത് നയപ്രഖ്യാപനമാണ് കോൺഗ്രസിന് ഇന്ത്യയിൽ എവിടെയും ഒരിടത്ത് സംഘപരിവാറിന് ബദലായി മാറാൻ കഴിയുന്നില്ല അത് രാഷ്ട്രീയ നിലപാടിന്റെ കാര്യത്തിലാകട്ടെ സാമ്പത്തിക സമീപനത്തിന്റെ കാര്യത്തിലാകട്ടെ കേരളത്തിലും കോൺഗ്രസ് ഇങ്ങനെ ഓരോ നിമിഷവും അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് ആളൊഴിയുന്ന ഇടമായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു സംശയവും വേണ്ട കോൺഗ്രസിന്റെ രാഷ്ട്രീയമില്ലായ്മയാണ് നയമില്ലായ്മയാണ് ജനവിരുദ്ധ നയമാണ് വർഗീയതയോടുള്ള സന്ധി ചെയ്യലാണ് എന്തു തന്നെയായാലും ആ കോൺഗ്രസ് ബി ജെ പിയോടൊപ്പം ചേർന്ന് സംഘപരിവാരത്തോടൊപ്പം ചേർന്ന് കേരളത്തിന്റെ ഇടതുപക്ഷ പുരോഗമന സ്വഭാവങ്ങളെ അപ്രസക്തമാക്കാൻ കഴിയുന്ന വിധം ഇടപെട്ടു എന്നുള്ളത് വളരെ ഗൗരവ സ്വഭാവമുള്ള കാര്യമാണ് പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പത്തനംതിട്ട വേദിയാകുമ്പോൾ സഖാവ് സന്ദീപിന്റെ ചൊലിക്കുന്ന ഓർമ്മകൾക്കരികിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് സഖാവ് ഹക്കിന്റെയും കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയ സഖാവ് മിഥിലാജിന്റെയും ചൊലിക്കുന്ന ഓർമ്മകൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് ചേരുമ്പോൾ നഷ്ടപ്പെട്ട ഒരുപാട് പേരുകൾ ഹക്കും ഹക്ക് മുഹമ്മദും മിഥിലാജും കാസർകോട്ട് മുസ്ലിം ലീഗുകാർ കൊലപ്പെടുത്തിയ സിഖാവ് ഔഫ അബ്ദുറഹ്മാനും തൃശ്ശൂരിൽ ആർ എസ് എസുകാർ കൊലപ്പെടുത്തിയ സിഖാവ് സനുബും മുൻ ഡിവൈഎഫ്ഐ നേതാവ് ഈ അടുത്ത കാലത്ത് ഡിവൈഎഫ്ഐ വിട്ടുപോയെങ്കിലും പത്തനംതിട്ടയുടെ നഷ്ടമായ കണ്ണുതിരായ സിഖാവ് സന്ദീപും ഉൾപ്പെടെ ഏകപക്ഷീയമായ വേട്ടയാടലുകൾക്കാണ് കേരളത്തിലെ പുരോഗമന യുവജന പ്രസ്ഥാനം ഇക്കാലയളവിൽ ഇരവൽക്കരിക്കപ്പെട്ടത് സിഖാവുദ്ധീര നേതാവായിരുന്നു നിഷ്ഠൂരമാ വിധം കൊൽ കൊല ചെയ്യപ്പെട്ടു കൊന്നതിനു ശേഷമോ ആ കൊലപാതകത്തെ നിർലജ്ജം ന്യായീകരിക്കുകയായിരുന്നു കെ പി സി സിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ചെയ്തത് കത്തിക്കൈയിൽ കരുതി കൊള്ളാൻ അദ്ദേഹം വീണ്ടും ആഹ്വാനം കൊടുക്കുകയാണ് കൊന്നുകൊള്ളൂ എന്ന് സന്ദേശം നൽകുകയാണ് ഏകപക്ഷീയമായി ഇടതുപക്ഷത്തെ വേട്ടയാടുന്നു ദിവയഫ് പ്രവർത്തകരെ വേട്ടയാടുന്നു പക്ഷേ വേട്ടയാടലുകളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ സമരയവനം ത്യാഗനിർഭരമായ വഴികളിൽ ലക്ഷ്യബോധത്തോടെ കൂടുതൽ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് മുൻപോട്ട് പോകും ഇത് ഈ നല്ല നാടിന് ദിവയഫ് ഉറപ്പു നൽകുകയാണ് നാടിന്റെ സമാധാനം തകർക്കുകയല്ല മറിച്ച് നാടിന്റെ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിനും ഈ നാടിനെ കൂടുതൽ പുരോഗമന സ്വഭാവത്തിലൂടെ കൈപിടിച്ചു നടത്തിക്കുന്നതിനും ഈ നാടിന്റെ യുവത്വത്തെ വരുന്ന തലമുറയെ കൂടുതൽ പ്രാപ്തമാക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു യുവജന പ്രസ്ഥാനമായി ഡി വൈ എഫ് ഐ മുൻപോട്ടു പോകും അതിന് കൂടുതൽ കരുത്തു പകരാൻ പത്തനംതിട്ടയുടെ ചരിത്രത്തിലദ്യമായി ഈ ജില്ല ഇതാ ആതിഥേയത്വം വഹിക്കുകയാണ് ഡി വൈ എഫ്ഐയുടെ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന് അതിന് പ്രൗഢഗംഭീരമാർന്ന തുടക്കമായി ഞാൻ ഈ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലെ നിറസാന്നിധ്യത്തെ ഞാൻ കാണുകയാണ് ഇവിടുത്തെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനം അതോടൊപ്പം തന്നെ വ്യത്യസ്ത മേഖലകളിലെ പൗരപ്രമുഖർ ഒക്കെ ഇവിടെ അണിനിരക്കുമ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ഡി വൈ എഫ്ഐയുടെ പതിനഞ്ചാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ മുന്നോടിയായി നടക്കുന്ന ഈ സ്വാഗത സംഘ രൂപീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു അഭിവാദങ്ങൾ